നീ അവൾക്ക് കൊടുത്തേക്കണേ. ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ. ഈ പാട്ട് പോരെ, അല്ലെങ്കിൽ വേറെ പാട്ട് പാടാടാ. കണ്ണും പൂട്ടി ഉറങ്ങുക നീയൻ കണ്ണേ പൊന്നര പൊന്നു മകനെ. കണ്ണും പൂട്ടി ഉറങ്ങിയില്ലേ, അച്ഛനെ വിഷമിപ്പിക്കാതെ മോനെ. ആ ദേ അമ്മ വരുന്നു, ഇനി മാമ കൊണ്ടിട്ട് ഉറങ്ങിയാ മതി കേട്ടോ. അമ്മയുടെ ചാഞ്ചിക്കട്ടെ മാടാ. നീ പോയാ പിന്നെ ഇവള് കരച്ചിൽ എടുത്തിട്ടില്ല, അതിന് വിഷമിട്ടായിരിക്കും. കുറച്ച് പാല് തിളപ്പിച്ച് കൊടുക്കായിരുന്നു. അതിന് ഇവള് സമ്മതിക്കണ്ടേ? നീ എന്തിനാണ് കൊച്ചിന്റെ സമ്മതം ചോദിക്കാൻ പോയേ? എടി മോളെ, അമ്മയ്ക്ക് വല്ലാത്ത പരവേശം. മോൾ ഇച്ചിരി ചായ വെച്ച്, ഞാൻ പോയിട്ട് പശുരൊന്ന് മാറ്റി കേട്ടിട്ട്. കൊച്ചിനെ പിടി. എന്താ എടാ നോക്കി നിൽക്കാതെ കൊച്ചു കരയണ കണ്ടില്ലേ? എടുക്കടാ അമ്മേ കൊച്ചിനെ. ഞാനിപ്പോ അതൊന്ന് ഇപ്പാലോചിച്ച പോരാ, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ, അനുഭവിക്കടാ. പറഞ്ഞാ കേക്കണ്ടേ? അമ്മായിമ്മ പറഞ്ഞ പിന്നെ മറുവാക്കില്ലല്ലോ. ഇതുപോലൊരു അമ്മായിമ്മയും മരുമോളിയും ഈ നൂറ്റാണ്ടിന് മഷി ഇട്ട് നോക്കിയാ കാണില്ല. എന്തൊരു സ്നേഹം, എന്തൊരു സ്നേഹം. മാധവി ഇവൻ ഉറങ്ങി. പാലല്ലേ തളിച്ചു പോങ്ങണത്? പാലടപ്പത്ത് വെച്ചിട്ട് ഇവിടെ എവിടെ പോയി കിടക്കുക? അത് ശരി, രണ്ടാളും കൂടി ശൃംഗരിച്ചു നിൽക്കാണല്ലേ. ഒന്നുണ്ടായി നിവർന്ന് നടന്നു തുടങ്ങിയിട്ടില്ല. അതിനു മുമ്പേ രണ്ടാമത് എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കണ്ടതി. ആ ഒന്നും പറയല്ല അമ്മേ. അയ്യോ പാലങ്ങോട്ട് തിളച്ച് മറിയണോ? എന്നിട്ട് അമ്മയ്ക്ക് അത് വാങ്ങി വെക്കായിരുന്നില്ലേ? പിന്നെ എന്തിനാടി നിന്നിങ്ങോട്ട് കെട്ടിയെടുത്തത്? അത് വാങ്ങി വെച്ചെന്ന് കരുതി അമ്മയുടെ കയ്യിൽ വളയൊന്നും ഒരു പോലില്ലോ. ഊരി പോവാനും പൊട്ടി വീഴാനും നിന്റെ ദേഹം മുഴുവൻ പൊന്നിട്ടിട്ടല്ലടി നിന്റെ വീട്ടുകാർ നിന്നിങ്ങോട്ട് അയച്ചത്. മൂദേവി. മൂദേവിയല്ല, മാധവി, അതാ എന്റെ പേര്. കാലമാർത്തി. കാലമാർത്തി അല്ല, നാരായണി, അതാ നിങ്ങളുടെ പേര്. അത്രക്കായോട് നീ. എടാ നീ ഇങ്ങനെ കുന്തം പിഴിയപോലെ നോക്കി നിൽക്കണ്ട, അവിടെ കാരനെ കുറ്റി എന്താ അടിച്ചു പൊളിക്കാ. ഈ തള്ളയുടെ ശരീരത്തിൽ ഏതോ പിശാച കേറിയിട്ടുണ്ട്. ഒരു ചൂലെടുത്ത് നല്ല തല്ല് കൊടുക്ക, ബാധ ഒഴിയട്ടെ. ബാധ നിന്റെ അമ്മയ്ക്കാടി. എന്റെ അമ്മയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ. നിന്റെ അമ്മ, നിന്റെ അമ്മൂമ്മ, നിന്റെ അമ്മൂമ്മേരെ അമ്മ. ഭാര്യ മൺപൂച്ച ഒന്ന്, കപ്പ ഒന്ന്, കണക്ക് അപ്പപ്പ തന്നെ എഴുതിയില്ലെങ്കിൽ നാളെ ഇതിന്റെ പേരിൽ വേറെ വഴക്കുണ്ടാവും. മമ്മ പൊട്ടിച്ചത് മൺചട്ടി, മരുമോള് പൊട്ടിച്ചത് പൊൻചട്ടി എന്ന സ്ഥിതിയിലാവും. ഇപ്പോഴത്തെ കാലത്തൊരു മൊന്തേ കനം കുറഞ്ഞു കുറഞ്ഞു മൊന്ത പറക്കല്ലേ. മൊന്ത മോന്തമ കൊളഞ്ഞ ഭാഗ്യ. എന്തേ പാല് വേണം? പാല്, പാലിന്റെ പ്രശ്നമല്ലേ ആകെ പ്രശ്നമായത്? പാല് കടാവ് കുടിച്ചു. അത് ടിവിന്നാ, ഒരു മിമിക്രി പറഞ്ഞിട്ടുണ്ട്. അമ്മായിമ്മി മരുമോളും തമ്മിലുള്ള പ്രശ്ന കോമഡിയാ കാണുന്ന. അമ്മ ചൂലെടുത്ത് സ്ഥിതിക്ക് അവളിപ്പോ ഒലക്കായിട്ട് വരും. ആ ഒലക്ക അരി ഇങ്ങനെ കുത്തിപ്പൊടിച്ചെടുക്കാൻ. ഏ കണ്ട, എന്റെ വൈഫ് ഒലക്കെടുത്തു. ഞാൻ പറഞ്ഞില്ലേ എന്നാ ഞാൻ വരട്ടെ? കഴിഞ്ഞ ഇല്ല, കല്യാണം കഴിഞ്ഞ ഭാര്യ താമസിക്കേണ്ടത് ഭർത്താവിന്റെ കൂടെയാ. നമ്മുടെ കൂടെ താമസിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഈ തള്ളക്ക് ഇറങ്ങി പോയിക്കോളൂ. ഞാൻ കത്തുന്ന നിലവിളത്തിന് മുന്നിലൂടെ വലുതുകാരി വെച്ചാ ഇങ്ങോട്ട് കയറിയത്. വന്ന വഴി പുറത്തേക്ക് ഒടുക്കത്തെ പോക്ക് പോവാ. ഇനി ഞാൻ കൊലവർക്ക് കത്തിച്ചേക്കാടി. എനിക്കിനി നിങ്ങളുടെ തള്ളയുടെ ആട്ടും തുപ്പും കെട്ടി ഇവിടെ കഴിയാൻ പറ്റില്ല. മടങ്ങി ചെന്നാലേ എന്നെ രണ്ടു കൈ നട്ടി സ്വീകരിക്കുന്ന എന്റെ അമ്മ അങ്ങനമാരുണ്ട്. ഇതുപിടി, നിങ്ങൾ ഇപ്പൊ തീരുമാനിക്കണം, അമ്മ വേണോ ഭാര്യ വേണോ? രണ്ടും വേണം. നടക്കില്ല, ഏറ്റവും ചൂടും ചൂരും മറക്കാൻ പറ്റില്ലെങ്കിലേ നീയും കൂടെ പൊക്കണ പെങ്കൊന്നാ. പോയാലേ ഈ കണ്ടു കാണപ്പെട്ട സ്വത്ത് മുഴുവൻ ഞാൻ അനാഥാലയത്തിന് എഴുതി വെക്കും. ഇനി നീ തീരുമാനിക്കും, ഭാര്യ വേണോ
ഈ പാവം അമ്മ വേണം. എനിക്ക് ഈ പാവം അമ്മ മതി. നിങ്ങൾ ഈ തള്ളയുടെ ഇളിയും കണ്ടോണ്ട് നിന്നോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഭാര്യയും കുട്ടിയും വേണമെന്ന് തോന്നിയാ എന്റെ തറവാട്ടിലേക്ക് പോരെ, ഞാനവിടെ കാണും. ഇനി പടിക്കകത്ത് ഞാൻ കാലുകുത്തൂല. ഇനി നീ ഇങ്ങോട്ട് വന്ന ഇല്ല, പഠിച്ചു പാസ്സായിട്ട് പറമ്പിൽ തൂമ്പപ്പണി എടുത്ത് കഴിയേണ്ടി വന്നത്. നീ ഒരു കാലത്തും ഗുണം പഠിക്കുന്ന ലക്ഷണമൊന്നും ഞാൻ കാണുന്നില്ല. ജനിച്ചപ്പോഴേ നിന്റെ തല തിരിഞ്ഞാ വീണത്. ഈ വീട്ടിൽ എന്നോട് സ്നേഹമുള്ള ഒരാളേ ഉള്ളൂ, പ്രേമേന്ദ്രൻ. 1200 രൂപ വാടക, 275 രൂപ കറണ്ട് ചാർജ്. എന്നെ നോക്കിക്കേ, എനിക്ക് നിന്നെ വിശ്വാസ. വാടകയുടെ കാര്യത്തിൽ നീ കിറ് കൃത്യാ. ആ പിന്നെ കഴിഞ്ഞ മാസം എടുത്ത എന്റെ ഫോട്ടോ എന്തി? അത് മോളുടെ കൊടുത്തു വെച്ചിരുന്നു, കിട്ടിയില്ലേ? ഇല്ല, പറഞ്ഞതായിരിക്കും. ഫോട്ടോ വാങ്ങാനൊന്നും പറഞ്ഞ് ദിവസവും അവൾ ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ടല്ലോ. ഇനി എന്റെ ഒരു ഫോട്ടോ എടുത്തേ. എന്തിനാ ചേട്ടാ എല്ലാ മാസവും വെറുതെ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത്? എടാ, എന്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും അറിയാൻ വേണ്ടിട്ടാ. ഇങ്ങനെ ഓസന് മാസാ മാസം ഫോട്ടോ എടുത്ത എന്റെ തകർച്ചയുടെ ഘട്ടം ഞാൻ അറിയും. എന്താ 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 പറഞ്ഞേ? അല്ല, ബൾബ് ഫ്യൂസ് ആണെന്ന് പറയായിരുന്നു. പുറത്ത് നല്ല വെളിച്ചല്ലേ, നീ ആ വരാന്തര വെച്ചെടുത്താ മതി, നല്ല സീനറി കിട്ടും. ഈ ബോസ് നടിച്ച് ഇരിക്കയല്ലേ താഴെ, അതൊന്നും നീ പഠിപ്പിക്കണ്ട. ഇന്നോടല്ല അങ്ങോട്ട് ചെരിയാൻ പറഞ്ഞ തരണം മാത്രം മതിയല്ലേ? അത് ഇതടി ഉഗ്രം ബോസ, അതടിച്ച പ്രേമേന്ദ്ര ഈ ബോസിലൊന്നും എടുത്തേ. ഇല്ല, ഇല്ലാന്നോ? ഇനിമില്ല ഇതിന്റെ അകത്ത്, ഞാൻ എടുത്തിട്ട് വരാം. ഓ, നല്ല മൂടിൽ വന്നപ്പോഴാ നിർത്തിയത്. എന്റെ മൂടനുസരിച്ച് എന്റെ ഭാര്യയുടെ കുളി നീട്ടി തരടാ. മനസ്സിലായില്ല? എന്റെ ഭാര്യ കുളിക്കുന്നിടത്താണോ നിന്റെ ഒളിഞ്ഞോട്ടം? ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ. കുളി കണ്ടാ പോരെ, ഫോട്ടോ എടുക്കണം. അപ്പൊ നീയാണ് ഫോട്ടോ എടുക്കുന്നത്? ഇനി എന്റെ ഭാര്യ കുളിക്കുന്ന ഒളിഞ്ഞു നോക്കിയ ഫോട്ടോ എടുക്കാൻ ചെയ്ത രണ്ടിനെ കൊന്നുകളഞ്ഞാൻ കൊല്ലും പറ്റിയോളാ? പറ്റില്ല, അവൾക്ക് കുളിക്കാൻ കണ്ടൊരു നേരം. അല്ല പ്രേമേന്ദ്ര, ഈ ഒന്നാം തീയതി തല്ലു കിട്ടിയ ആ മാസം മുഴുവനും തല്ലു കിട്ടോ? ഏട്ടന്റെ കയ്യിലിരിപ്പ് ഇങ്ങനെയാണെങ്കിൽ ഈ മാസം മാത്രമല്ല ഈ വർഷം മുഴുക്കെ തല്ലു കിട്ടും. ഏട്ടൻ വേറെ കുളിക്കുന്ന ഒളിഞ്ഞു നോക്കിയത്? ഞാനൊരു കുളിയും കണ്ടില്ല, സീനറി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു നിന്നതാ. സീനറി ഇപ്പൊ സീനാകെ നാറിയില്ലേ? അസല് ചവിട്ടാവൻ ഹൗസിങ് ചവിട്ടിയത്. അത് കണ്ടാ അറിയാം, കമ്പനിയുടെ എമ്പളടക്കം പതിഞ്ഞിട്ടുണ്ട്. അയ്യേ. പിന്നെ ഒരു കാര്യം, ഇത് നമ്മൾ രണ്ടുപേരല്ലാതെ മൂന്നാമതൊരാളറിയരുത്. അഥവാ നീ അറിയാതെ ആരോടെങ്കിലും പറഞ്ഞ അയാളോട് പറയണം, വേറെ ആരോടും പറയരുതെന്ന്. ഹലോ, ആൽബം റെഡി ആയിട്ടുണ്ട്, ആ കൊടുത്തേക്കാം. പിന്നെ 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 പറയാം. എന്താ എന്താ എന്താ? ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണം. ഇപ്പൊ പറ്റില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വരൂ. അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്തത്യാവശ്യം ആണെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അതെന്താ? അതെന്താണെന്ന് താങ്കളുടെ എന്തിനാ? എന്നാ പിന്നെ എന്തിനാ തുറന്നു വെച്ചേക്കണേ? കൂട്ടിട്ട് പോയിക്കൂടെ. അത് അത് ഞാൻ തീരുമാനിച്ചോളാം. പെണ്ണുങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റിയ സ്ഥലം അല്ലാട്ടോ ആ കണ്ടീഷനിലാ ഓരത്തിന്റെ ഇരിപ്പ്. അല്ലേ താരി, വേണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അമ്മ വന്നിരുന്നു, അച്ഛൻ വന്നിരുന്നു, വാടക ചോദിച്ചു, കൊടുത്തു, പ്രശ്നമൊന്നും ഉണ്ടായില്ല, അച്ഛൻ പോയി, നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ. എന്താ പ്രേമൻ, എന്ത് പറ്റി? ഏയ്, എനിക്കൊന്നും പറ്റിയില്ല. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയ ഒരുത്ത എന്നോട് പറയാ പെണ്ണുങ്ങൾക്ക് വരാൻ പറ്റിയ സ്ഥലമല്ല ഇതെന്ന്. അതെന്താ പ്രേമ? അത് അവര് തലക്ക് വട്ട. അല്ല പ്രേമൻ, എന്തോ കുഴപ്പം പറ്റിയത്. പാന്റ് ഇട്ടാണ് വന്നത്, വരുന്ന വഴിക്ക് ചെളി തെറിച്ചു, അത് കഴുകാൻ ഊരിയിട്ടതാ. ശരി ശരി, ഞാൻ തിരിഞ്ഞേക്കാം, വേഗം പാന്റ് എടുത്തിട്. തിരിഞ്ഞു നോക്കരുതേ, അന്ന് തന്നെ തിരിഞ്ഞു. അപ്പൊ ഇതാണ് പരിപാടി അല്ലേ? ഡോർ അടച്ചിട്ട് കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി. പട്ടാപ്പോലെ ഇറങ്ങിയിരിക്കുന്ന നീ ഏതാടി? അനാവശ്യം പറഞ്ഞല്ലോ.
മാധവി നീ തെറ്റിദ്ധരിക്കരുത്. എന്റെ എന്റെ കുഞ്ഞിന്റെയും കാര്യത്തിൽ പ്രേമിയത്തിന് എന്തെങ്കിലും ഒരു വിചാരമുണ്ടോ? ഇന്ന് തന്നെ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. സത്യം പറ, ഇവരേതാ? ഏത് കുഞ്ഞിന്റെ കാര്യമായി പറയുന്നേ? നിങ്ങൾ രണ്ടുപേരും തെറ്റിദ്ധരിക്കരുത്. രേണുകേ, ഇതെന്റെ പെങ്ങളാ മാധവി. മാധവി, ഇത് ഈ ബിൽഡിംഗ് മണന്റെ മകളാ രേണുക. ഞാൻ പോവാ. രേണു, 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 നീ ഉടനെ വീട്ടിലേക്ക് വന്ന് രണ്ടുപേരും തീരുമാനിക്കണം. ഭർത്താവിന്റെ വീട്ടിൽ അമ്മായി അമ്മ പോര് സഹിച്ച് എല്ലുമുറിയെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് കഴിയുന്ന എന്റെ മകൾ മാധവി ഒടുവിൽ സഹികെട്ട് ഗത്യന്തരമില്ലാതെ സ്വന്തം ഗൃഹത്തിലേക്ക് കയറി വന്നപ്പോ മനുഷ്യത്വത്തിന്റെ പേരിലെങ്കിലും അവളോട് അല്പം കരുണ കാണിക്കാൻ ഇവിടെ ആരുമില്ലേ? അറ്റ്ലീസ്റ്റ് മുത്തച്ഛനെങ്കിലും. എന്താ എല്ലാവരും വലിയ നാ ഇറങ്ങിപ്പോയോ? ബാലേന്ദ്ര, നീ ഇന്ന് തന്നെ അഡ്വക്കേറ്റ് കോശിയെ കാണണം. അലിയൻ ഒരു വക്കീൽ നോട്ടീസ് അയക്കണം. നിങ്ങളുടെ ബന്ധം വേർപെടുത്താൻ. എന്റെ കുഞ്ഞിനെ തന്ത ഇല്ലാതാക്കണം എന്റെ പുറപ്പാട്. ബാലേന്ദ്ര, നീ ഒരു കൊണ്ടും ആരെ അറിയിക്കണ്ട. നിന്റെ വരവ് കണ്ട് ചിരിച്ചതാണേ. അത്രക്ക് കോമഡിയാണ് എന്റെ വരവില്ലേ? നിന്റെ ഈ ജോലി തന്നെയുള്ള നടപ്പ് കാണുമ്പോ ഒരല്പം കോമഡി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു ജോലിയും കിട്ടി ശമ്പളവും വാങ്ങിച്ചോണ്ടിരിക്കണ്ട നീ തൂമ്പയുമായി പറമ്പിലൂടെ നടക്കുന്ന കാണുമ്പോ ഒരല്പം സെന്റിമെന്റ്സ് എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന 60% ജനങ്ങൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. അവരിലൊരാളാവാൻ എനിക്ക് അഭിമാനമുള്ളൂ. എന്റെ പൊന്നു മോളെ, ഈ ഇന്റർവ്യൂവും ടെസ്റ്റും ഒക്കെ നിർത്തി വെച്ചിട്ട് അടുക്കള പണിക്ക് അമ്മയെ സഹായിക്കാൻ നോക്ക. ശരി, നിന്റെ വാക്ക് കേട്ട് ഞാനിവിടെ ഇരിക്കാം. പക്ഷേ 5-6 ലക്ഷം സ്ത്രീധനം കൊടുത്ത് എന്നെ കെട്ടിച്ചയക്കാൻ നിനക്ക് പറ്റുമോ? ഇല്ലല്ലോ. ഒരു നല്ല ജോലി കിട്ടിയാ നല്ലൊരു ബന്ധവും കിട്ടും. അപ്പൊ കല്യാണം കഴിക്കാൻ വേണ്ടിട്ടാ ജോലിക്ക് ട്രൈ ചെയ്യുന്ന? എന്തെത്ര സംശയം, ഒരു നല്ല ജോലിയൊന്നും ഉണ്ടാവില്ലടി. മനസ്സിന്റെ സമ്മതം തെറ്റിരിക്കുമ്പോഴേ അവളുടെ കലവലാന്നൊരു വർത്തമാനം. ഒരാൾക്ക് കെട്ടിയതിന്റെ പ്രയാസം, ഒരാൾക്ക് കെട്ടാത്തതിന്റെ വിഷമം. അയ്യോ, ഞാൻ ചേച്ചി വന്ന് ശ്രദ്ധിച്ചില്ല. ഓ, അല്ലെങ്കിൽ ആർക്കാ എന്റെ കാര്യത്തിൽ ഇവിടെ ശ്രദ്ധ? സാരി പുതിയതാ? കഴിഞ്ഞതോടെ ഞാൻ പിണങ്ങി വന്നില്ലേ, അപ്പൊ ഭാർഗവിച്ചിട്ട് വാങ്ങിത്തന്നതാ. അത് ശരി, നീ ഇങ്ങനെ എപ്പോഴും വഴക്ക് കൂടിയിട്ട് വരണത് സാരി കിട്ടുന്നു കരുതിട്ടാ? സംശയമുണ്ടോ അമ്മക്ക്? ഭാർഗവനിങ്ങി വരട്ടെ. രാമ 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 പാകി മാം രാമപാദം കേൾക്കണേ. എനിക്കറിയാം നീ വരുന്നു, കാത്തിരിക്കുന്നു. മാധവി എന്തേ ഉറക്കിലാണോ? ഏയ്, അതൊക്കെ ഇപ്പൊ അതൊക്കെ മാറി, ഇപ്പൊ തിരിച്ചു പോകാൻ ഒരുങ്ങിയിരിക്കാം. പതുക്കെ പറഞ്ഞാ മതി ട്ടാ. വെള്ളവും ഗ്ലാസും ഞാൻ നേരത്തെ കരുതി. അനി നാടൻ, ഇത് എവിടെ പൊപ്പിച്ചു? ഇപ്പൊ ഇതിനൊരു പഞ്ഞമില്ല, ഇഷ്ടം പോലെ അല്ലേ ചേച്ചി? ഭാർഗവൻ ചേട്ടനെത്തി. ഇതും കൂടി മുത്തച്ഛൻ കുടിച്ചോ? മുത്തച്ഛന് ഇനി അധികം ആയുസിലല്ലോ. എന്താ ഇത്ര വൈകിത്? ഞാൻ ഇത്ര നേരെ പുറപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്നറിയോ? അപ്പൊ വഴക്കുണ്ടാക്കി ഇങ്ങോട്ട് പോകുന്നതൊക്കെ മറന്നോ? ഇനി ഇവിടെ നിന്നാലേ ശരിയാവില്ല. നമ്മുടെ ബന്ധം ഇവർക്ക് കൂടി വേർപ്പെടുത്താൻ നോക്കുക. എന്റെ അളിയാ, നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോ അങ്ങനെ ഒരു ബോംബ് ഒട്ടിക്കേണ്ടി വന്നു. നന്നായി, മടങ്ങി പോരാൻ ഇവിടെ ഒരു കാരണം നോക്കിയിരിക്കുന്നു. ഏതായാലും രാത്രിയിൽ ഇനി യാത്ര വേണ്ട, അവളിവിടെ രണ്ടു മൂന്ന് ദിവസം നിക്കട്ടെ. ഏയ്, അങ്ങനെ നിർബന്ധിക്കരുത്. എനിക്ക് കൊച്ചിനെ കാണാതെ ഉറങ്ങാൻ പറ്റില്ല. കൊച്ചിന്റെ അമ്മയെ കാണാതെ ഉറക്കാൻ പറ്റില്ല എന്ന് പറയാൻ നനക്കെന്നാണ് എത്ര നാണം. ഏതായാലും ഇനി അമ്മയുടെ പിറന്നാള് കൂടിട്ട് പോയാ മതി രണ്ടുപേരും. അതിരിക്കട്ടെ. സൂര്യ എന്തേ? അതറിഞ്ഞില്ലേ, അവക്ക് SBT കിട്ടി. ആ മണ്ടിക്കോ ബുദ്ധിയല്ല വേണ്ടത്, ഭാഗ്യ ലക്കി ഗേൾ. ഈ സാരി കൊള്ളാലോ, ഇതെവിടുന്ന? അതെയോ? എന്നാലും വെറൈറ്റി സെലക്ഷൻസ് കിട്ടണമെങ്കിൽ പ്രാർത്ഥനയിൽ പോണം. സാരികളുടെ മായ പ്രപഞ്ചം എന്നൊക്കെ പറയും പോലെ. നിന്റെ സാരി ക്രേസ് ഇതുവരെ മാറിയില്ലേ? അതൊരു സ്വപ്ന. ഒരു 100 സാരിയെങ്കിലും സ്വന്തമാക്കണമെന്നുള്ള ഒരു അതിമോഹം. എങ്ങനെയുണ്ട്? ഏയ്, ഒരു രക്ഷയില്ല. ഇതിന്റെ MD ഒരു മരങ്ങോടം കോന്നനാണെന്ന് തോന്നുന്നു. വല്ലാത്തൊരു നോട്ടവും ചിരിയും ചോദ്യം ഒക്കെ. പ്രഭാവതി ഇരിക്കൂ. എവിടെയാ വീട്? വീട്ടിലാരൊക്കെ ഉണ്ട്? എന്തിനു വേണ്ടിയാണ് ഈ ജോലിക്ക് ശ്രമിക്കുന്നത്? എന്റെ വീട് തൃക്കാര്യൂർ. ഞങ്ങൾ 5 മക്കളാ, കൂടാതെ അമ്മയും മുത്തശ്ശനും ഉണ്ട്. അച്ഛൻ മരിച്ചുപോയി. പിന്നെ ഈ ജോലി ജീവിക്കാൻ വേണ്ടി, സമൂഹത്തിൽ മാന്യതയ്ക്ക് വേണ്ടി. ഞാൻ മാറാത്തനേഷ്യസ് കോളേജിലാണ് പഠിച്ചത്. ഡിഗ്രിക്ക് ശേഷം അഡീഷണലായി സെക്രട്ടറിയൽ കോഴ്സും പാസ്സായിട്ടുണ്ട്. സാർ ഈ സർട്ടിഫിക്കറ്റുകൾ നോക്കണം.
എന്റെ മൂന്ന് ചെറിയ ചോദ്യങ്ങൾക്ക് മിസ് പ്രഭാവതി ഒരുപാട് ഉത്തരങ്ങൾ നൽകി കഴിഞ്ഞു. കുറച്ച് ഓവറായില്ലേ എന്നൊരു ഡൗട്ട്. ക്ഷമിക്കണം സർ, പല പല ഇന്റർവ്യൂകളിൽ പങ്കെടുത്തിട്ടുള്ള എന്റെ ശീല ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതാണ്ട് കാണാപ്പാടാ. ചിലരാണെങ്കിൽ ഇന്റലിജൻസ് ക്വസ്റ്റ്യൻസ് എന്ന പേരിൽ ഈ കമ്പനി കണ്ടിട്ട് എന്ത് തോന്നുന്നു, ഇവിടുത്തെ സ്റ്റെയർകേസിന്റെ സ്റ്റെപ്പിന്റെ എണ്ണം എത്രയാ എന്നൊക്കെ. അതുകൊണ്ട് ഞാൻ സ്റ്റെപ്പിന്റെ എണ്ണം വരെ എടുത്തിട്ട് ഇങ്ങോട്ട് കയറിയത്. ഭൂമിക്ക് എത്ര വയസ്സായി? കടലിൽ ഉപ്പ് ചൊരിഞ്ഞതാര്? ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണം എത്ര? പ്രായപൂർത്തിയായ ഒരു കഴുതയുടെ കൊമ്പിന് എത്ര നീളം വരും? ഇങ്ങനെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എണ്ണിയാലൊടുങ്ങാത്ത PSC ഗൈഡുകൾ നോക്കി പഠിച്ചിട്ട് ഇന്റർവ്യൂവിന് വരുന്നവരെ ഇന്റർവ്യൂ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. എനിക്കൊന്നേ അറിയണ്ടു, ഈ കമ്പനിയിൽ നിങ്ങൾക്ക് ജോലി തന്നാൽ എനിക്കെന്ത് തരും? ഒന്നെ ഞാനൊന്ന് പറയട്ടെ. ഒരുപാട് ഇന്റർവ്യൂകളിൽ പങ്കെടുത്ത് ശീലിച്ച മിസ് പ്രഭാവതിക്ക് ഇത്തരമൊരു തെറ്റിദ്ധാരണ വന്നതിൽ അതിശയിക്കാനില്ല. എന്റെ ചോദ്യം എന്താണെന്ന് തനിക്ക് മനസ്സിലായില്ല. ഈ സ്ഥാപനത്തോടുള്ള ആത്മാർത്ഥത, കൃത്യനിഷ്ഠ, അതാണ് ഞാൻ പ്രതീക്ഷിച്ച മറുപടി. എനിവേ, നൗ യു ക്യാൻ ഗോ. സർ, ഈ ജോലി എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ പറഞ്ഞേക്കണം. ഇല്ലെങ്കിൽ വെറുതെ എന്തിനാ അപ്പോയിന്റ്മെന്റ് ഓർഡറും പ്രതീക്ഷിച്ച് പോസ്റ്റ് മണി കാത്തിരിക്കുന്നത്? നെക്സ്റ്റ്. എനിക്കറിയായിരുന്നു കിട്ടുമെന്ന്. ഞാൻ ഒത്തിരി കളിയാക്കാറുണ്ടെങ്കിലും നിനക്കൊരു ജോലി കിട്ടണമെന്ന് ആ ദിവസവും പ്രാർത്ഥിക്കാറ്. അതിന്റെ ക്രെഡിറ്റ് നിനക്ക്. എന്റെ സ്മാർട്ട്നെസ്സും ബുദ്ധിയും കണ്ടിട്ടാ എന്നെ ജോലിക്കെടുത്തത്. ജോലി കിട്ടിയപ്പോഴേ നില മറക്കല്ലേ മോളെ. നിനക്കേ അസൂയ, മുഴുത്ത അസൂയ. അമ്മ പറയാറില്ലേ മോളെ, നിരന്തര പ്രയത്നം വിഫലമാവില്ല എന്ന്. ആദ്യത്തെ ശമ്പളം കിട്ടിയാൽ ബുദ്ധശ്ശനൊരു ബോട്ടിൽ വാങ്ങിത്തരും. ഇത്തിരി നിറമുള്ളത് കഴിച്ചിട്ട് ഒരുപാട് നാളായി. ആദ്യത്തെ ശമ്പളം കിട്ടിയാൽ ഉടൻ ഞാൻ ഇവനെ ഒരു നല്ല തൂമ്പ വാങ്ങി കൊടുക്കും. പറമ്പൊക്കൊന്ന് വൃത്തിയായിട്ട് കിളക്കട്ടെ. പ്രഭാവതിയുടെ വീടല്ലേ? അതെ. ഞാൻ നാഷണൽ എക്സ്പോർട്സിൽ നിന്നാണ്. വണ്ടി വന്നിട്ടുണ്ട്. എന്തിനാ? കമ്പനിയിലെ സ്റ്റാഫുകൾ വരണതും പോണതും ഈ വണ്ടിയില്ല. കമ്പനി വണ്ടി ആൾക്കാരായിട്ട് എനിക്ക് തോന്നുന്നില്ല, പല തട്ടിപ്പുകാരുമായിരിക്കും. അതെ, ഞാൻ ബസ്സിൽ വന്നോളാം. ടാറ്റയുടെയും ബിർളയുടെയും കമ്പനിയല്ലേ, വണ്ടി അയച്ച സ്റ്റാഫിനെ കൊണ്ടുപോവാൻ. നീ എന്താ വണ്ടി പോവാഞ്ഞ്? അത് നാഷണൽ സ്പോർട്സിന്റെ വണ്ടിയല്ലേ. ദൈവമേ, കമ്പനി വണ്ടി തന്നെയാ. പഞ്ചുവാലിറ്റിയുടെ കാര്യത്തില് എന്റെ സ്ട്രിക്റ്റാ. ഈ ബുദ്ധസിന്റെ വാക്ക് കേട്ട് ഞാൻ പെരുവഴിയിലായാലും എന്റെ ഈശ്വര. ചേട്ടാ ചേട്ടാ, എന്നെ ഒന്ന് സ്കൂട്ടറിൽ കൊണ്ടുവിടും. ഫസ്റ്റ് ഡേ തന്നെ ലേറ്റ് ആയിട്ട് ചെന്ന പ്രോബ്ലം ആവും. അയ്യോ, ഞാൻ ആ വഴിക്കല്ല. ഒന്ന് കൊണ്ടുവിടടാ, നിന്റെ പെങ്ങളല്ലേ. ആണോ? അടിജിയാണ്. മോർണിംഗ്.
ഫ്രഷ് അപ്പോയിന്റ്മെന്റ്. എന്താ കുട്ടിയുടെ പേര്? ആ പ്രഭാവതി കയറിയില്ലേ? ഇല്ല സർ, അവർക്ക് കമ്പനി വണ്ടിയിൽ വരാൻ എന്തോ ബുദ്ധിമുട്ടുള്ളത് പോലെ. ടാറ്റായും ബിർളായും പോലെ വലിയ കമ്പനി ഒന്നും അല്ലല്ലോ. അഹങ്കാരിയാണല്ലേ. ഇന്ന് ബസ് കിട്ടി ഓഫീസിലെത്തുമ്പോ ആ കുട്ടി ഒരുപാട് വൈകും. കൃത്യസമയത്ത് എത്തിയില്ലെങ്കിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഡിസ്മസ് ചെയ്തേക്കാം അല്ലേ? നാഷണൽ എക്സ്പോർട്സ് വരെ പോണം, എത്രയാവും? 60 രൂപ.